അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ വിഷയം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുമെന്ന് മാത്രമല്ല, ഇതിൽ ഒരുപാട് ചിന്തിക്കാനുമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം, ഒരു രണ്ട് ദിവസം മുമ്പ് ഒരു കമൻ്റ് ഒരുപാട് വരികളിലായിട്ട് സങ്കടപ്പെട്ടിട്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടാണ് ഒരാൾ, ഒരു ഉമ്മയാണ് എഴുതിയിട്ടുള്ളത് കമൻറ്റിൽ. ആ കമൻ്റ് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീരാണ് വന്നത്. അത്രക്കും പ്രയാസപ്പെട്ടിട്ടാണ് ആ ഒരു ഉമ്മ അത്രയും എഴുതി കണ്ണീരോടുകൂടി ദ്വായിരിക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ കമൻറ്റിൽ ഇതാണ് പറയുന്നത്, അവർക്കും രണ്ട് പെൺമക്കളാണുള്ളത്, ഒരു ആൺകുട്ടിയും. ആ രണ്ട് പെൺമക്കളിൽ ഒരു പെൺകുട്ടി നല്ല ദീനീബോധമൊക്കെ ആയിട്ട് നല്ല, അവരുടെ കൂട്ടുകാരിയും അതുപോലെ തന്നെ നല്ല ദീനീബോധമൊക്കെ ഉള്ള രീതിയിൽ വളരുന്നു. അപ്പോൾ ഒരു കുട്ടി വളരെ മോശമായിട്ടും വളരുന്നു. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ഉമ്മയുടെയോ ഉപ്പയുടെയോ പ്രശ്നമല്ല. ഈ ഉമ്മയും ഉപ്പയും രണ്ട് മക്കളെയും ഒരുപോലെ ആയിരിക്കും വളർത്തുക. അതുപോലെ തന്നെ ആൺകുട്ടിയും നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട്. ഇതിൽ ഒരു പെൺകുട്ടിക്കാണ്, ആ കുട്ടി നല്ല മകളായിട്ട് തന്നെയായിരുന്നു വളർന്നത്, തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന പെൺകുട്ടിയായിരുന്നു എന്നാണ് ആ ഉമ്മ എഴുതിയിട്ടുള്ളത്, ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം അവൾ ക്ലാസ് മാറിയിട്ട് അവളെ കാണാതെയായി എന്നാണ് പറയുന്നത്. കുറേ ദിവസമായിട്ടും കാണാതിരുന്ന് അങ്ങനെ എല്ലാവരും അന്വേഷിച്ച് അങ്ങനെ അവർ ഒളിച്ചോടി പോയത് ആ ഒരു വിഷയമാണ് ആ ഒരു കമൻറ്റിലൂടെ കാണുന്നത്. അങ്ങനെ ആ പെൺകുട്ടി ഒളിച്ചോടി പോയത് മാത്രമല്ല, ഒരു മുസ്ലിം അല്ലാത്ത ഒരാളിൻ്റെ ചെക്കൻ്റെ കൂടെയാണ് ഒളിച്ചോടി പോയത്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാം എത്രത്തോളം വിഷമമുണ്ടാകുമെന്ന്. പിന്നെ ആ കമൻറ്റിലുണ്ട്, മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ സ്കൂളിൽ നിന്ന് പേര് പോലും വെട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടിയെ വളർത്തിയ ഉമ്മയുടെയോ വാപ്പയുടെയോ അടുക്കലല്ല പ്രശ്നമെന്ന്. കാരണം ബാക്കി രണ്ട് മക്കൾ നല്ല രീതിയിൽ നല്ല ഇസ്ലാം ശിക്ഷ അനുസരിച്ച് ഇങ്ങനെയൊന്നും, അപ്പോൾ അവർക്ക് ആ കുട്ടിക്ക് പറ്റിയ പ്രശ്നം അവളുടെ കൂട്ടുകാരികളാണ് എന്നാണ് ആ ഉമ്മ എഴുതിയിട്ടുള്ളത്. എന്നോട് ഫോൺ നമ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചു, പക്ഷെ ഞാൻ ഫോൺ നമ്പർ കൊടുക്കാത്തതിൻ്റെ കാരണം, അങ്ങനെ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വിളിക്കാനുണ്ടാവും, അങ്ങനെ വിളിക്കുകയാണ് നമുക്ക് ഫോൺ എടുക്കാനേ സമയം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ ഉമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കുക, അതുകൊണ്ടാണ് ഞാൻ ഫോൺ നമ്പർ തരാത്തത്. അങ്ങനെയുള്ള ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുമുണ്ട്. നമ്മുടെ മക്കൾ മുമ്പൊക്കെ പെൺമക്കൾ അത്ര പേടിക്കേണ്ട ഒരു അവസ്ഥയിലല്ലായിരുന്നു, കാരണം മക്കളെ അങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് വിടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലം കുട്ടികളെ പുറത്തേക്ക് വിടൽ നിർബന്ധമായൊരു കാലമാണ്. എത്ര നമ്മൾ നോക്കിയാലും കുട്ടികളെ നമുക്ക് ഒരു പരിധിവരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. പിന്നെ അവരെന്താ ചെയ്യുന്നത് ഒന്നും നമുക്കറിയില്ല. നമ്മളെ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ പോകുന്നു, സ്കൂളിൽ നിന്നായിരിക്കും ഫോൺ കോൾ വരിക, ഞെട്ടിക്കുന്ന ഫോൺ കോളായിരിക്കും വരിക, എന്തെല്ലാം രീതിയിലാണ് ഫോൺ വരുന്നത്. അപ്പോൾ ആ ഉമ്മമാരും ഉപ്പമാരും ഇനി ഒരിക്കലും പേടിക്കാതെ വിഷമിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ റബ്ബിലേക്ക് അടുക്കുക എന്നല്ലാതെ മക്കളെ പറഞ്ഞിട്ട് നന്നാവുന്നില്ലെങ്കിൽ റബ്ബിനോട് പറയും, റബ്ബിന് കഴിയും, എന്ത് നമുക്ക് എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തീർക്കാൻ ആ കുട്ടിയെ അള്ളാഹുവിന് കഴിയും. പെട്ടെന്ന് മനസ്സ് മാറ്റിയിട്ട് നല്ലൊരു ദീനിയായ കുട്ടിയായി വളരാൻ, ദീനിയായ രീതിയിൽ കുട്ടികൾ വളർന്നാൽ പിന്നെ ആ കുട്ടികളെക്കുറിച്ച് ഒരിക്കലും ഉമ്മയും ബാപ്പയും സങ്കടപ്പെടേണ്ടി വരികയില്ല. കാരണം ദീൻ നമ്മളെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, ഒരു രീതിയിലും വിഷമിക്കാത്ത രീതിയിൽ. ദീൻ അനുസരിച്ച് നടന്നാൽ അയൽവാസികളെ നമ്മൾ വിഷമിപ്പിക്കില്ല, കുടുംബക്കാരെ വിഷമിപ്പിക്കില്ല, സ്വന്തം മക്കളെ ഉമ്മാനെ ബാപ്പാനെ ഒന്നും വിഷമിപ്പിക്കില്ല. അപ്പോൾ ദീനിൻ്റെ കുറവാണ് സംഭവിക്കുന്നത്. പിന്നെ ഷെയ്ത്താൻ എത്ര ദീൻ രീതി നമ്മൾ നടക്കാൻ ആഗ്രഹിച്ചാലും മക്കളെ വളർത്താൻ ആഗ്രഹിച്ചാലും ഷെയ്ത്താൻ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് പോലും അറിയില്ല. അതുകൊണ്ട് ഷെയ്ത്താൻ്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാനും നല്ല മക്കളായിട്ട് മക്കൾ, പെൺകുട്ടികൾ പ്രത്യേകിച്ച്, ആൺമക്കളും വഴിതെറ്റുന്നത് വലിയ പ്രശ്നമാണ്, എന്നാൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ വഴിതെറ്റുന്നത് എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഭയങ്കര പേടിയാണ്. കാരണം മുമ്പൊക്കെ ആൺമക്കൾ വഴിതെറ്റിയാലും മുമ്പത്തെ പെൺമക്കൾ വഴിതെറ്റി കഞ്ചാവ് അതുപോലെ ഇതുപോലത്തെ ഒളിച്ചോട്ടം മയക്കുമരുന്ന് അതൊക്കെ ഇന്നത്തെ കാലത്തുള്ള പെൺകുട്ടികൾക്കുള്ളതൊന്നും മുമ്പത്തെ കാലത്തുള്ള പെൺകുട്ടികൾക്കില്ല. അന്നത്തെ ആൺകുട്ടികൾക്കുണ്ടെങ്കിലും പെൺകുട്ടികൾക്കില്ല. ഇപ്പോൾ പെൺകുട്ടികളാണ് ഇതെല്ലാം മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മനീങ്ങളെ, നിങ്ങൾ ഭയപ്പെടുന്നവരാണെങ്കിൽ, ചില ഉമ്മമാർക്കും ഉപ്പമാർക്കും അതൊന്നും പ്രശ്നമല്ല, അവരൊക്കെ ന്യൂ ജനറേഷൻ അല്ലേ, അവരങ്ങനെയൊക്കെ തന്നെയാണ് മയക്കുമരുന്നും അതുപോലെ തന്നെ പ്രണയിച്ച് പോവുക, അതൊക്കെ അതൊന്നും
ശരിയായ രീതിയല്ല അത്. ന്യൂ ജനറേഷനാണ് അവർക്ക് കൂട്ടുനിന്ന് കൊടുക്കുക, അത് ഒരിക്കലും ശരിയല്ല. അത് മാതാപിതാക്കൾക്ക് തന്നെ അതിനുള്ള വലിയ പ്രശ്നം, അവരിലേക്ക് തന്നെ അടിഞ്ഞു കൂടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെയുള്ള സ്വഭാവം ഇത്തിരി മക്കളിൽ കണ്ടാൽ അതിന് ഒരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കരുത്. അത് ഏത് രീതിയിലാണെങ്കിലും അത് നമുക്കത് ഒഴിവാക്കിയേ പറ്റൂ. ഒഴിവാക്കിയിട്ടും ഒഴിവാകാത്തവരുണ്ടാവും. അതിന് അള്ളാഹുവിനോട് നമ്മൾ പറയുക. അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മക്കൾ നന്നാവാനും മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എത്രയോ മക്കൾ അനുഭവമില്ലേ, വളരെ മോശമായിട്ടുള്ള മക്കളായിരിക്കും പിന്നെ നല്ല മക്കളായിട്ട് വരിക. നമ്മളെ മക്കളെക്കുറിച്ച് മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നത് കേൾക്കാൻ വിഷമം, നമുക്കൊരിക്കലും അത് കേൾക്കാൻ പോലും കഴിയില്ല. മറ്റുള്ളവർ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അങ്ങനെ മോശപ്പെട്ട മക്കളെക്കുറിച്ച് അങ്ങനെ ആവുമ്പോൾ മാതാപിതാക്കൾ ഒരുപാട് സങ്കടപ്പെട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ മക്കളൊക്കെ പിന്നെ നല്ല മക്കളായിട്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ മോശമാണെങ്കിൽ, കുറച്ച് മോശമാണെന്ന്, നമ്മുടെ അടുക്കൽ നല്ല മക്കളായിരിക്കും. നമ്മുടെ മക്കൾ നമുക്ക് എപ്പോഴും നല്ല മക്കളാണ്. അത് പുറത്ത് പോകുമ്പോഴേ അവരെക്കുറിച്ച് നമുക്കറിയാൻ കഴിയുള്ളൂ. അവരുടെ ഫ്രണ്ട്സ് ആരാണ് അവരോട് അന്വേഷിച്ചാൽ കിട്ടും നമ്മുടെ മക്കൾ എത്രത്തോളം നല്ലവരാണെന്ന്. നമ്മൾ അയൽവാസികളുടെ മക്കളെക്കുറിച്ച് അങ്ങനെ കുറ്റം പറയുന്നതിനേക്കാൾ നമ്മുടെ മക്കളെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മുടെ മക്കൾ എത്ര നല്ലവരാണെന്ന് കരുതിയാലും നമ്മളെന്താ ചിന്തിക്കേണ്ടത്, ആ അയൽവാസി കുട്ടിയേക്കാളും മോശമായിരിക്കുമെന്ന് ചിന്തിക്കുക. എന്നല്ലാതെ നമ്മളെ മക്കൾ നല്ല ഭക്തി നിസ്കരിക്കുന്നുണ്ട്, വള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല അവർത്തൊക്കെ മറിച്ച് ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ട്, മറ്റേ കുട്ടി ശരിക്കും തലയിൽ തട്ടം പോലും ഇടാതെ പോകുന്നത് എന്ന് വിചാരിച്ച് നമ്മളെ കുട്ടി നല്ലതും ആ കുട്ടി മോശമാണെന്ന് പറയാൻ പാടില്ല. ആ നല്ലോണം ഡ്രസ്സിട്ട് അവർത്ത് മറിച്ച് പോണ കുട്ടിയിലും ഒരുപാട് പ്രശ്നങ്ങൾ കാണും. അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിയങ്ങളെ, ആ ഒരു വിഷമവും പ്രയാസങ്ങളും നമുക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഖുർആനിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആനിൽ ചെറിയ രണ്ട് സൂറത്തുകളുണ്ട്. ആ സൂറത്തുകളെ കുറിച്ചാണ് നമ്മളിവിടെ ഇന്ന് പറയുന്നത്. അത് നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ, അത് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. പിന്നെ നിങ്ങൾ ആ കുട്ടികളോട് ഒന്നും പറയേണ്ട ആവശ്യം പോലും വരില്ല. റബ്ബ് തന്നെ അവരുടെ ഹൃദയം ക്ലിയർ ആക്കി കൊടുക്കുമെന്നാണ്. ആ രണ്ട് ചെറിയ സൂറത്തുകളാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്ന് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താലുണ്ടാകുന്ന മഹത്വങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ മുമ്പ് അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഒരുപാട് മിനിയങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക്, നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾക്ക് കമൻറ്റിലൂടെ എന്നോട് പറയാനുള്ള വിഷയം ഇതാണ്. ഏത് ആയത്ത് ഓതുകയാണെങ്കിലും, ഏത് ദിക്കർ പറയുകയാണെങ്കിലും, ഏത് സൂറത്ത് തന്നെ പറയുകയാണെങ്കിലും അതിൻ്റെ അർത്ഥവും കൂടി ഒന്ന് പറയണമെന്ന്. അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു സൂറത്തുൽ ഇഖ്ലാസിൻ്റെ അർത്ഥം ഞാനിവിടെ വിവരിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അഊദു ബില്ലാഹി, നമ്മൾ ഏത് സൂറത്ത് ഓതുകയാണെങ്കിലും അതിൽ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് കൂട്ടിയിട്ട് ഓതുക. എന്നാൽ അതിൻ്റെ അർത്ഥം അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്നതിനുള്ള അർത്ഥം തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. നമ്മൾ സൂറത്ത് ഓതുന്നതിന് മുമ്പ് അത് ചോദിക്കുക അള്ളാഹുവിനോട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ആരംഭിക്കുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ പറയുക, അവൻ അള്ളാഹു ഏകനാണ്. അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞാൽ ഒരുവനാണെന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിന് തുല്യതായിട്ട് ആരും പിന്നെ ഇല്ല. അള്ളാഹുവിന് ഏകൻ, അള്ളാഹു ഏകനാണ്, അവന് കൂട്ടുകാരോ ആരുമില്ല. അള്ളാഹു സമദ്. അള്ളാഹു എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു. അള്ളാഹുവിൻ്റെ ആശ്രയത്തിലാണ് എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആരുടെയും ആശ്രയം ആവശ്യമില്ല. അള്ളാഹു തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതെല്ലാം ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ് എന്നുള്ള ആയത്തുകളിൽ ഉൾപ്പെട്ട അർത്ഥങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ലം യലിദ് വലം യൂലദ്. അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയുമായി ജനിച്ചിട്ടുമില്ല.
നമ്മളെല്ലാവരും മാതാപിതാക്കളുടെ കുട്ടിയായിട്ടല്ലേ ജനിച്ചത്? എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരുടെയും മകനായിട്ടോ ജനിച്ചിട്ടില്ല, അതുപോലെ തന്നെ ആർക്കും ജന്മം നൽകിയിട്ടുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിട്ട് ആരും തന്നെ ഇല്ല, അള്ളാഹുവിന് തുല്യനായിട്ട് അള്ളാഹു തന്നേ ഉള്ളൂ. ഇതാണ് ഈ ഒരു ചെറിയ സൂറത്തിൻ്റെ അർത്ഥം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഈ ഒരു ആയത്ത്, പരിശുദ്ധ ഖുർആനിലുള്ള ഈ ഒരു സൂറത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇനി രണ്ടാമത്തെ സൂറത്ത് എന്ന് പറയുന്നത് ഖുല്യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിറൂൻ എന്ന സൂറത്താണ്. കാഫിറൂൻ എന്ന സൂറത്ത് ചെറിയ സൂറത്താണ്, എല്ലാവർക്കും അറിയുന്ന സൂറത്ത് തന്നെയാണ്, കാണാപാഠമായിരിക്കും എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു. ഈ സൂറത്തിൻ്റെ അർത്ഥവും കൂടെ ലളിതമായിട്ട് ഇവിടെ വിവരിക്കുന്നുണ്ട്. ഇതിൽ ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുമ്പോൾ പറഞ്ഞതുകൊണ്ട് ഇനി അതിൻ്റെ ആവശ്യമില്ല, ആവർത്തനമില്ല. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഇതിൻ്റെ അർത്ഥം പറയാം. ഖുൽ യാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദ് വലാ അന അഅ്ബിദും മാ അഅ്ബദ്തും വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദ് ലകും ദീനുകും വലിയ ദീൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നബിയെ പറയുക, അവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വതാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ പറയുകയാണ് അവിശ്വാസികളോട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നബിയെ പറയുക, അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. വലാ അന അഅ്ബിദും മാ അഅ്ബദ്തും, നിങ്ങൾ ആരാധിച്ചു വന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നവനുമല്ല. വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കാൻ പോകുന്നവരല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ കാഫിറനെയും ഈ രണ്ട് സൂറത്തും നിത്യേന ഓതുന്നവർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ കാണാതെ അറിയുന്നവരും അർത്ഥമറിയുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. പറഞ്ഞു വരുന്നത്, ഈ രണ്ട് സൂറത്തുകൾ ദിവസവും ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് എപ്പോഴാണോ ഒഴിവ്, അങ്ങനെ ഒഴിവുള്ള സമയത്ത് നിങ്ങൾ, അല്ലെങ്കിൽ നിസ്കാര സമയത്ത്, നിസ്കരിച്ചതിന് ശേഷം നിസ്കാരപ്പായൽ തന്നെ ഇരുന്നിട്ട് ഓതിയാലും മതി. എപ്പോഴാണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിവുള്ള സമയം നോക്കിയിട്ട് ഓതി കഴിഞ്ഞാൽ നമുക്ക് ചിന്ത മാറുന്നു. ഈ കപട വിശ്വാസം ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ കുഫ്രിയത്തിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കും. നമ്മുടെ മക്കൾ ഒരുപാട് മനസ്സ് മാറിയിട്ടാണല്ലോ മറ്റുള്ള അന്യജാതിക്കാരെ കൂടെ ഒളിച്ചോടുക. ഇനി അന്യജാതി എന്ന് വേണ്ട, നമ്മുടെ മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും ആ ഒരു ഹറാമിയത്തിലേക്ക് കൂട്ടുപോവാതെ അവരെ അള്ളാഹു സുബ്ഹാനഹു വതാല രക്ഷിക്കും. കുഫ്രിയത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെയും നമ്മുടെ മക്കളുടെ മനസ്സിനെയും അള്ളാഹു തആല കാത്തു രക്ഷിക്കും. അതുപോലെ തന്നെ നമ്മയും നമ്മുടെ മക്കളെയും, മക്കൾ വിദ്യാലയത്തിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പേടിയാണ്, ആ ഒരു സമയത്ത് നമ്മൾ ആപത്തിൽ നിന്ന് വരാതിരിക്കാൻ ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാഹ് എന്ന് അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്തതിന് ശേഷം പറഞ്ഞയക്കുക. അതുപോലെ തന്നെ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നും കൂടെ അതിൻ്റെ കൂടെ ചൊല്ലുക. അത് നമ്മൾ എല്ലാവർക്കും നല്ലതാണ്. മക്കളെ പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി അത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ കാക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ അവർ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ രണ്ട് സൂറത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സമയം ഒരു ദിവസത്തിൽ ഓതി കഴിഞ്ഞാൽ ആപത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല രക്ഷിക്കും. അതുപോലെ തന്നെ വഹദാനിയത്ത് ഉറച്ചു നിൽക്കാൻ തോന്നിപ്പിക്കും, ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ മക്കളൊക്കെ, ഈ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മക്കളുണ്ടല്ലോ, എന്താണ് മയക്കുമരുന്ന്, അതുപോലെ തന്നെ പ്രണയിച്ച് ഒളിച്ചോടാൻ പോവാ. അപ്പോൾ മയക്കുമരുന്ന് നമ്മൾ ഉമ്മമാരും ഉപ്പമാരും അതിന് വിലക്കി കഴിഞ്ഞാൽ അവർക്കതില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചവർ ആത്മഹത്യത്തിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ആളെ കിട്ടില്ല, അവരെ കൂടെ പോകാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ അതിന് സമ്മതിച്ച് കൊടുത്തില്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുന്നു. ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇന്ന് മക്കൾ
ആത്മഹത്യ ചെയ്യുന്നൊരു കാലമാണ് ഇന്നത്തെ കാലം. ആത്മഹത്യകൾ കൂടി വരുന്നൊരു കാലമാണ്. അതിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല രക്ഷിക്കും. പിന്നൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ സൂറത്തുകൾ രണ്ട് സൂറത്തുകളും പതിവാക്കുന്ന ആളുകൾക്ക് നല്ല മക്കളായിരിക്കും, നല്ല മനസ്സുള്ള മക്കളുണ്ടാകും. അതുപോലെ തന്നെ അവരുടെ മനസ്സ് നല്ല ശുദ്ധമായിട്ടിരിക്കും. അവർ ഇബാദത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ അടുപ്പിക്കും. അതുപോലെ തന്നെ നിസ്കാരം കള്ളാക്കുക, മക്കളോട് നമ്മൾ എത്ര പറഞ്ഞാലും മക്കൾ നിസ്കരിക്കുകയില്ല. കാരണം അവർക്കതിൻ്റെ നിസ്കാരം ഒഴിവാക്കിയാലുള്ള പ്രശ്നം എന്താ, അത്രത്തോളം ഒരു അറിവിന് ഒരു പ്രായമായിരിക്കുമല്ലോ. ചെറിയ മക്കളല്ലേ, ഒരു കൗമാരപ്രായത്തിലൊന്നും നിസ്കാരത്തിനോട് അത്ര അങ്ങോട്ട് അവരുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്തകളായിരിക്കും. ഇന്നത്തെ കാലത്ത് മക്കൾക്ക് ഫോൺ ഒഴിവ് കിട്ടിയാൽ ഫോൺ നോക്കുക എന്നുള്ള ഒരു ചിന്തയായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ ഒരു രണ്ട് സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ നിസ്കാരത്തിലേക്ക് മുന്നിട്ട് വരും. ഒരിക്കലും പിന്നെ നിങ്ങൾ നിസ്കരിക്കാൻ പറയേണ്ട ആവശ്യമേ ഉണ്ടാവുകയില്ല. ആ നിസ്കാരത്തിൻ്റെ കൂലിയും ഗൗരവവും മനസ്സിലാക്കിയിട്ട് അവർ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ രണ്ട് സൂറത്തും 11 തവണ വീതം ഓരോരുത്തരും ഓതി വന്നാൽ അവരുടെ മക്കൾക്ക് നല്ല ഐശ്വര്യപൂർണമായ ഐശ്വര്യമുള്ള നല്ല നന്മയുള്ള ജീവിതം അവർക്കുണ്ടാവും. പിന്നെ അവരുടെ ജീവിതത്തിൽ ഒരു പരാജയവും ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും നമ്മുടെ മക്കളിലാണുള്ളത്. നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് നല്ല അന്തസ്സോടുകൂടി ജീവിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ നമ്മുടെ മക്കൾ ഏതെങ്കിലും ഒന്ന് ഒരു കുരുത്തം കെട്ടതുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവനും കുളം തോണ്ടും. അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ നന്നാവുന്നതിനേക്കാൾ നമ്മുടെ മക്കൾ നന്നാവുന്നതിലാണ് നമുക്ക് സന്തോഷം. കാരണം നമുക്ക് നമ്മളെ നന്നാക്കിയെടുക്കാം, പക്ഷെ മക്കളെ നന്നാക്കിയെടുക്കാൻ മക്കൾ തന്നെ തീരുമാനിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ സൂറത്ത് രണ്ട് സൂറത്തും ദിവസവും 11 തവണ വീതം ഓതുക. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് നല്ല ഐശ്വര്യവും നല്ല സന്തോഷവുമുള്ള നല്ല ഇസ്ലാം ദീൻ, അതുപോലെ തന്നെ ഭൗതികമായിട്ടും പാരിത്രികമായിട്ടും നല്ല നേട്ടങ്ങളുള്ള മക്കളെ കാണുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടണം, മക്കളെ കാണുമ്പോൾ കുളിർമ കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങൾ ദിവസവും 2 നേരവും സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ കാഫിറീനയും 11 പ്രാവശ്യം പതിവാക്കുക. അതുപോലെ തന്നെ നമ്മുടെ പെൺമക്കൾ വഴിതെറ്റി പോകാതിരിക്കാൻ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാവരുടെ പെൺമക്കളും വഴിതെറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. പെൺമക്കൾ പ്രത്യേകിച്ച് വഴിതെറ്റി പോകാതിരിക്കാൻ ദിവസവും 11 തവണ ഈ ഒരു സൂറത്ത് നിങ്ങൾ പതിവാക്കുക. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് നല്ല കുളിർമയെ കണ്ട് സന്തോഷിക്കാൻ പറ്റുന്ന മക്കളായിരിക്കും നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുക. അതുപോലെ തന്നെ ഈ രണ്ട് സൂറത്തുകളും നിങ്ങൾ ഓതി മന്ത്രിച്ച് 11 പ്രാവശ്യം ഓതി മന്ത്രിച്ച് മക്കൾക്ക് കൊടുത്താലും മക്കൾ നല്ല മക്കളായിട്ട് വളരും. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ മക്കളെ എല്ലാവരെയും നല്ല മക്കളായി തീർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.